സബ്സ്റ്റൻസ്. വാട്ട് ഈസ് ദ സബ്സ്റ്റാൻഷ്യലൈസ്റ്റിക്? എനിക്കറിയാം ഇത് ഈ വാക്കുകൾ നിങ്ങളുടെ വാക്കുകളാണ്, എൻ്റെ വാക്കുകളല്ല, അതുകൊണ്ട് ഞാനതിൽ തറവല്ല. വാട്ട് ഈസ് മെൻ്റ് ബൈ ദി ഫോർമേറ്റീവ് ഇൻ്റലിജൻസ് ഓഫ് ദി വൈറ്റൽ ഫോഴ്സ്? മുഴുവൻ എനിക്ക് പറയാൻ സാധിക്കുന്നില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഇതിൻ്റെ ആൻസർ ആണോ തരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം നമ്മുടെ പുറകിലുള്ള ഈ വെർട്ടിബ്രയൽ സ്പൈനൽ കോഡ് എല്ലാം ചുറ്റുപാടുമുള്ള ഓരോന്നിനും റെസ്പോണ്ട് ചെയ്യാനുള്ള ഇൻ്റലിജൻസ് ഉള്ളതാണ്. നിങ്ങളുടെ നിങ്ങളിപ്പോൾ വിയർക്കുന്നുണ്ട്, ഈ വിയർക്കാനുള്ള ഇൻ്റലിജൻസ് എങ്ങനെയാ സ്വെറ്റ് ഗ്ലാൻഡിന് ഉണ്ടായത്? ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഈസ് ഗെറ്റിംഗ് സ്റ്റിമുലേറ്റഡ് അക്കോർഡിംഗ് ടു ദി ആംബിയന്റ് കണ്ടീഷൻ. നിങ്ങൾ നേരെ 20 ഡിഗ്രിയുള്ള ഒരു കോൾഡ് എയർ കണ്ടീഷൻ മുറിയിലേക്ക് ഇപ്പൊ കയറിയാൽ അപ്പൊ നിങ്ങൾ വിറയ്ക്കാൻ തുടങ്ങും. അപ്പൊ വിറയ്ക്കണം എന്നുള്ളത് സ്കിന്നിനും ശരീരത്തിനും എങ്ങനെയാ മനസ്സിലായത്? എവറി സെൽ ഹാസ് ഗോട്ട് ദാറ്റ് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്. പുറത്ത് നല്ല തുറന്ന വെളിച്ചത്തിരുന്ന് പെട്ടെന്ന് അകത്തേക്ക് വരുമ്പോ അകത്തുള്ളതൊന്നും കാണില്ല, കാരണം ഈ പ്യൂപ്പിളിന്റെ ഡയലേഷൻ. അപ്പൊ പ്യൂപ്പിളിന് അറിയാം എങ്ങനെയാണ് ഡയലേറ്റ് ചെയ്യേണ്ടത്, കോൺട്രാക്ട് ചെയ്യേണ്ടത്. ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ഇന്റലിജൻസ്. നിങ്ങൾ ഒരു ഒരു ചീഞ്ഞ മത്സ്യത്തിന്റെ അടുത്ത് പോയി നിൽക്കുക, ഭയങ്കര സ്മെല്ലായിരിക്കും, 10 മിനിറ്റ് കഴിഞ്ഞാൽ സ്മെല്ലേ നിങ്ങൾ അറിയില്ല. കാരണം എന്താ, ഇത് അതുമായിട്ട് അക്കോമഡേറ്റ്. ഇതിനറിയാം 55 മൈക്രോവോൾട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ഇത് ആദ്യത്തെ സ്മെല്ല് കേൾക്കുമ്പോൾ 200 മൈക്രോവോൾട്ട് ഉണ്ടാക്കും, പിന്നെ പെട്ടെന്ന് താഴ്ന്ന് 55 നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മുല്ലപ്പൂവിൻ്റെ വാസന അറിയില്ല, ചീഞ്ഞ ഫിഷിൻ്റെ വാസനയും അറിയില്ല. അപ്പോൾ എവരി സെൽ ഹാസ് ഗോട്ട് ദാറ്റ് പർട്ടിക്കുലർ അവയർനെസ് ആൻഡ് കോൺഷ്യസ് വിച്ച് മേ ബി കോൾഡ് ആസ് ദി ഇൻ്റലിജൻസ്. വാട്ട് ക്യാൻ ഹാപ്പൻ ടു ദി വൈറ്റൽ ഫോഴ്സ് വെൻ എൻ ആൻറ്റിജൻ സബ്സ്റ്റൻസ് ലൈക്ക് എ വാക്സിൻ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ബോഡി? മെഡിക്കൽ ടേമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, ഞാൻ അത്ര അവയറല്ല. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇമ്മ്യൂണോളജിക്കൽ പ്രോസസ് ആൻഡ് ലൈഫ്? ഈ മെഡിക്കൽ ടേമിൽ എനിക്കിതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വളരെ നന്നായിട്ട് പറയാൻ സാധിക്കുന്നത്, ഈ ബോഡിയെ നിലനിർത്തേണ്ടത് ഈ വൈറ്റൽ ഫോഴ്സിൻ്റെ ആവശ്യമാണ്. ഒരു വീടിനെ നിലനിർത്തേണ്ടത് വീട്ടിലുള്ളവരുടെ ആവശ്യമാണ്. ഒരു സൊസൈറ്റിയെ നിലനിർത്തേണ്ടത് സൊസൈറ്റിയുടെ മെമ്പേഴ്സിൻ്റെ ആവശ്യമാണ്. ഒരു നേഷനെ നിലനിർത്തേണ്ടത് സിറ്റിസൻസിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് ദാറ്റ് വൈറ്റൽ ഫോഴ്സ് ദ സെൽ ആൻഡ് എവ്രി ഓർഗൻ ഓഫ് ദ ബോഡി ഓൾവേസ് കീപ് എ വിജിൽ ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് പെരിഷ് ബൈ ഇറ്റ് സെൽഫ്, ഇറ്റ് ഷുഡ് നോട്ട് അലൌ അതർ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ഓർ സെൽസ് ടു പെരിഷ്. അർത്ഥം മനസ്സിലായല്ലോ. എല്ലാ ഓർഗനും ഒരു വലിയ വലിയ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട്, അത് സ്വയം നശിക്കരുത്, അത് മറ്റുള്ളതിനെ നശിപ്പിക്കരുത്, എല്ലാത്തിനെയും നിലനിർത്താനായിട്ട് സഹായിക്കണം. അപ്പം നിലനിൽക്കുക എന്നുള്ളതാണ് ഏത് ചെറുതും വലുതുമായിട്ടുള്ള സിസ്റ്റത്തിൻ്റെ അൾട്ടിമേറ്റ് എയും, സർവൈവൽ, അതാണ് എല്ലാത്തിൻ്റെയും എയും എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ബോഡിയിലെ ഓരോ സെല്ലും, സെല്ലിൻ്റെ അഗ്രിഗേറ്റ് ടിഷ്യൂവും, ടിഷ്യൂവിൻ്റെ അഗ്രിഗേറ്റ് ഓർഗനും, ഓർഗൻ്റെ അഗ്രിഗേറ്റ് ആയിട്ടുള്ള ബോഡിയും നെവർ ട്രൈസ് ടു ഡൈ, ഒരിക്കലും മരിക്കാൻ ഇതാക്കില്ല. ചിലപ്പോൾ ഞങ്ങൾ രാത്രി നല്ല സ്പീഡിൽ വണ്ടി പോകുമ്പോൾ അറിയാതെ പട്ടികൾ ക്രോസ് ചെയ്യും, ഈ പട്ടികളിൽ ചെന്ന് പട്ടിയിൽ ചെന്ന് നായ്ക്കളിൽ വണ്ടി ഇടിച്ചാൽ ആ സ്പോട്ടിൽ നായയുടെ ബോഡി സ്പ്രിങ്ങായി മാറും, സ്പ്രിങ് മാതിരി ശരിക്കത് തെറിച്ചു പോകും, കറക്റ്റ് സ്പ്രിങ്ങാണ്. ഇനി വീലെങ്ങാനും നായയുടെ മുകളിൽ കൂടെ കയറിയാൽ നമുക്കറിയാം അത് അരഞ്ഞു പോകുന്നതിന് മുമ്പ് മസിൽ അങ്ങ് സ്ട്രോങ് ആയിട്ട് സ്റ്റീലിൻ്റെ വയറു മാതിരി ആ നായയുടെ മുകളിൽ കൂടെ കയറിയിട്ട് രണ്ടാമത്തെ വീല് കയറുമ്പോഴേ അത് അരഞ്ഞു പോകുള്ളൂ, ആദ്യത്തെ വീല് കയറി അറിയില്ല. കാരണം ആ സെല്ലുകൾ ഒരു സ്പ്രിങ്ങായി മാറും, ഫ്യൂ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്. അപ്പോൾ ടിഷ്യൂ, സെല്ല്, ഓർഗൻ, ബോഡി സർവൈവലിന് എപ്പോഴും ശ്രമിക്കും. അതാണ് എപ്പോഴും പറയാറുള്ളത്, സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് ഇറ്റ്സെൽഫ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇഫക്ട് ഓഫ് ദ ചേഞ്ച് ഈസ് നള്ളിഫൈഡ്. ഇഫക്ട് ഓഫ് ദ ചേഞ്ച് ഈസ് നള്ളിഫൈഡ് ബൈ ദ സെൽഫ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ദി സിസ്റ്റം. നല്ല നല്ല ചോദ്യങ്ങളാണ്, ടീച്ചേഴ്സ് എഴുതിയിരിക്കാനേ സാധ്യതയുള്ളൂ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വിദ്യാർത്ഥികൾ ചോദിക്കില്ല. ഇവിടെ നിന്ന് നോക്കിയാൽ അറിയാം നിങ്ങൾ ആ ലെവലിലേക്കൊന്നും ഇപ്പം എത്തിയിട്ടില്ല. ഏതായാലും എത്തണം, നല്ല രീതിയിൽ എത്തണം. ഒന്നും കണ്ണടച്ച് വിശ്വസിക്കരുത്,
ഒന്നും കണ്ണ് തുറന്ന് കാണുന്നതെല്ലാം അവിശ്വസിക്കാനും പാടില്ല. ഗോ ഇൻ ബിറ്റ്വീൻ ദ പാത്വേ, സയന്റിഫിക്, ലോജിക്കൽ, റാഷണൽ. ത്രീ ഇംഗ്ലീഷ് വേർഡ്, സയന്റിഫിക്, ലോജിക്കൽ ആൻഡ് റാഷണൽ വേ, അനലൈസ് ആൻഡ് അസിമിലേറ്റ് ദീസ് വേർഡ്സ്. ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് യു ടു ത്രീ തിങ്സ്. ഒന്ന്, ഇതേമാതിരിയുള്ള കാര്യങ്ങൾ ഇമെയിൽ വഴിക്ക് അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് 4.5 ലക്ഷം പേർക്ക് എല്ലാ ആഴ്ചയും അയക്കുന്നുണ്ട്. ഇതുമാതിരിയുള്ളത് ആവശ്യമുണ്ടെങ്കിൽ ഇന്ത്യൻ ഹെറിറ്റേജ് ബേസ്ഡ് ആണ്, അവിടെ ഇമെയിലിൻ്റെ സ്ലിപ്പ് വെച്ചിട്ടുണ്ട്. എഴുതി തരികയാണെങ്കിൽ അടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ച മുതൽക്ക് എല്ലാ ആഴ്ചയും ഓരോ തരത്തിലുള്ള മെസ്സേജ് നിങ്ങൾക്ക് വരുന്നുണ്ടാവും. രണ്ടാമത്തെ കാര്യം, അവിടെ കുറച്ച് സിഡികളും പുസ്തകങ്ങളും വെച്ചിട്ടുണ്ട്, ഒന്നിനും കോപ്പിറൈറ്റ് ഇല്ല. എത്ര കോപ്പി വേണമെങ്കിലും എടുത്ത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഹെറിറ്റേജ് ആയതുകൊണ്ട് ഭാരതീയ പൈതൃകവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും സിഡികളുമാണ് വെച്ചിരിക്കുക. മറ്റ് വിഷയങ്ങൾ അതിൽ കിട്ടില്ല. മറ്റ് പബ്ലിഷേഴ്സിൻ്റെ പുസ്തകങ്ങളും അവിടെ ഉണ്ടാവില്ല. വിത്ത് ദീസ് വേർഡ്സ് ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ്. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഏതാണ്ട് 10 കുട്ടികളെങ്കിലും കൂട്ടുവായ വിട്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെ ത്രൂ ഔട്ട് ഒരൊറ്റ സ്റ്റുഡൻ്റ് പോലും കൂട്ടുവായ വിടുകയോ വാച്ച് നോക്കുകയോ ചെയ്തിട്ടില്ല. അപ്പം നല്ല രീതിയിൽ വളരണം, നല്ല രീതിയിൽ ഉയരണം. ലോകത്തിന് മുഴുവനും മാതൃകയായിക്കൊണ്ട് കർമ്മമണ്ഡലത്തിൽ നിലനിൽക്കാൻ ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദീർഘ ആയുര ഐശ്വര്യാണ അഭിവൃദ്ധി രസ്തു. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും ജഗദീശ്വരൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം, പ്രണാമം, പ്രണാമം. സാറിന്റെ വാക്കുകൾ നമുക്ക് പ്രചോദനമാകട്ടെ. ഗുഡ് ഓഫ് താങ്ക്സ്. ഐ ഇൻവൈറ്റ് ഡോക്ടർ രാധി. പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, ഡിയർ സ്റ്റുഡൻസ്, ക്ലാസ് മുറികളിൽ നിന്ന് പുസ്തകത്തിലൂടെ ലഭിച്ച ഒരു വിജ്ഞാനത്തെ ഒരു ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം എന്ന ഒരു സന്ദേശം ആണ് എനിക്ക് ലഭിച്ചത്. നമ്മൾ ഫിലോസഫിയിലും തിയറി ക്ലാസ്സുകളിലും ഓർഗനോൺ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച ആ ഒരു സബ്ജക്റ്റിനെ ജനകീയമായി അല്ലെങ്കിൽ പച്ചയായി മനസ്സിലാക്കാൻ ഒരു റിയൽ ലൈഫിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറിനെ പോലെയുള്ള ഒരാളെ കേൾക്കാൻ വല്ലപ്പോഴുമേ കഴിയാറുള്ളൂ. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഈ സ്ഥാപനത്തിൻ്റെയും പേരിൽ സാറിന് 1000 നന്ദി രേഖപ്പെടുത്തുന്നു. The medical superintendent of our hospital, Dr. Sadish, she has been the inspiration and motivation for us towards programs like this. I do invite Dr. Sadish to hand over a momentum to Dr. Gopalakrishnan sir.